പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ചില കോളേജുകളിലെ വേക്കൻസികൾ ഫിൽ ചെയ്യാൻ വേണ്ടി 3/11/2022 സ്പെഷ്യൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിലേക്ക് പരിഗണിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് ഇന്നും നാളെയും 1-2 ഡേറ്റുകളിൽ ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. വെബ്സൈറ്റിൽ ലിങ്ക് ലഭ്യമായാൽ നിങ്ങൾക്ക് ഏവർക്കും സ്വന്തമായി ഓപ്ഷൻ നൽകാൻ സഹായിക്കുന്ന ലൈവ് ഡെമോ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. നിങ്ങൾ മുൻപ് നൽകിയിട്ടുള്ള ഓപ്ഷനുകളൊന്നും ഇതിലേക്ക് പരിഗണിക്കുന്നതല്ല. പുതിയ കോളേജിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ഘട്ടത്തിൽ പുതിയ ഓപ്ഷൻ തന്നെ നൽകേണ്ടതാണ്. ഓപ്ഷൻ നൽകാൻ അനുവദിക്കുന്ന സമയത്തിനിടയിൽ തന്നെ ഓരോ കോളേജിലും എത്ര സീറ്റുകളാണ് വേക്കൻസി ഉള്ളത് എന്നതിൻ്റെ വേക്കൻസി ലിസ്റ്റും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നതായിരിക്കും. വേക്കൻസിയുള്ള കോളേജുകളിൽ മാത്രം ഓപ്ഷൻ നൽകുന്നതല്ല ബുദ്ധിപരം. കാരണം വേക്കൻസി ഇല്ലാത്ത കോളേജുകളിൽ നിന്ന് ചില വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകി മറ്റ് കോളേജുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെയും സീറ്റ് വേക്കൻസി വരുന്നതാണ്. പിന്നെ ഓപ്ഷൻ നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അലോട്ട്മെന്റ് ലഭിച്ചാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രമേ ഓപ്ഷനിൽ ഉൾപ്പെടുത്താവൂ. കാരണം നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെന്റുകളിലൊന്നും നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ ഓരോ കോളേജിലും ജനറൽ മെറിറ്റിൽ, സ്റ്റേറ്റ് മെറിറ്റ് വിഭാഗത്തിൽ എത്ര സീറ്റ് വേക്കൻസി ഉണ്ട്, അതുപോലെ ഓരോ റിസർവേഷൻ വിഭാഗത്തിന് എത്ര സീറ്റാണ് വേക്കൻസി ഉള്ളത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. എൻ്റെ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ സീറ്റ് വേക്കൻസി ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ നൽകിയിട്ടുള്ള കോളേജ് വൈസ് ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ് എന്ന ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കൂടുതൽ സീറ്റ് വേക്കൻസി വരണമെങ്കിൽ കേരളത്തിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കണം. അത് ഇതുവരെയും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് മാത്രം അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ അവർ ഇപ്പോൾ ഓപ്ഷൻ നൽകേണ്ട ആവശ്യമില്ല. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിലവിൽ ഏതെങ്കിലും കോളേജിൽ LBS അലോട്ട്മെന്റ് വഴി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ അവർ അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്ന് വാങ്ങിച്ച NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഈ ഒരു വെബ്സൈറ്റിൽ ഓപ്ഷൻ നൽകുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് നൽകൽ നിർബന്ധമുള്ള കാര്യമാണ്. PDF ഫയലായിട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. LBS വഴി അല്ലാതെ നഴ്സിംഗിന് ജോയിൻ ചെയ്തവർക്കും മറ്റു കോഴ്സുകൾക്ക്, ഡിഗ്രി കോഴ്സുകൾക്കും മറ്റും യൂണിവേഴ്സിറ്റികളിലും മറ്റും പഠിക്കുന്നവർക്കും NOC അപ്ലോഡ് ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല. പക്ഷേ ഏതെങ്കിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിൽ ജോയിൻ ചെയ്തവർ, അവർക്ക് ഇതിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നൽകിയിട്ടുള്ള ഫീസും അതുപോലെ സർട്ടിഫിക്കറ്റും അവർ തിരികെ തരുമോ എന്നുള്ള കാര്യം ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ വർഷത്തെ LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്ക് നന്ദി, നമസ്കാരം.